കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. അപ്പോൾ നമ്മളൊക്കെ പൊതുവേ സോഷ്യൽ മീഡിയകളിലൂടെ പോകുമ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് റീലുകൾ അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ കാണുന്ന, അപ്പോൾ ഈ ഒരു കണ്ടൻറ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഇതുപോലത്തെ മറ്റ് പല വീഡിയോസും കണ്ടിട്ടുണ്ട്, സോ ഒരു ആസ് യൂഷ്വൽ എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ, അതിൻ്റെ താഴെയുള്ള ആ ഒരു റൈറ്റപ്പ് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളതിലോട്ട് അത് ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ ആ ഒരു വീഡിയോക്ക് ഭയങ്കരമായിട്ടൊരു അർത്ഥമുള്ളതായിട്ട് തോന്നി. നമ്മൾ പലപ്പോഴും മറന്നുപോയ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തൽ പോലെ. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം. ജസ്റ്റ് ആ വീഡിയോ കാണാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വരുന്നതാണ്. ഒരു പൈലറ്റായിട്ടുള്ള മകനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വൈഫോ അങ്ങനെ പല ആളുകൾ പൈലറ്റ്സ് ഉണ്ടാവും. അതേ പ്ലെയിനിൽ തന്നെ സർപ്രൈസ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ അറിയാതെ അവരുടെ മറ്റു റിലേറ്റീവ്സ് അമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫ്ലൈറ്റിലുണ്ടാകും. അങ്ങനെ അവർ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു, ആ ഒരു സർപ്രൈസ് സംഭവം. അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ആനിവേഴ്സറിക്കൊക്കെ ചിലപ്പോൾ അതുപോലെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് സർപ്രൈസ് കൊടുക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ യൂഷ്വലി പൈലറ്റിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകും, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്, ക്ലൈമറ്റ് എങ്ങനെയാണ്, എത്ര ഹൈറ്റിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കൂടെ ചിലപ്പോൾ അവർ അവരുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലുമൊക്കെ ഫ്ലൈറ്റിലുള്ളവരെ മെൻഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായതും ഒരുപാട് കണ്ടതുമാണ്. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചതാണ്, അതായത് ഒരു സ്ത്രീ വരുന്നു, അവരുടെ മകനെ പൈലറ്റായിട്ടുള്ള അവരുടെ മകനെ വളരെ ആകസ്മികമായിട്ട് സർപ്രൈസ് ആയിക്കൊണ്ട് ആ ഫ്ലൈറ്റിൽ കാണുന്നു, ഇത്രയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര സ്ട്രൈക്കായി പോയി എന്നുള്ളതാണ്. കാരണം ആ സ്ത്രീ ശരിക്കും ഒരു രാജ്യത്ത് നിന്ന്, ലബനൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന്, അവരുടെ വർക്ക് കുറേ കാലത്ത് വർക്ക് കഴിഞ്ഞതിന് ശേഷം സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോവുക. കുറേ കാലത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷമല്ല, കഴിഞ്ഞ 30 വർഷമായിട്ട് അവർ അവിടെ വീട്ടു ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ത്രീ അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് എത്യോപ്യക്കാരെയാണ്, എത്യോപ്യയിലോട്ട് തിരിച്ചു പോകുന്ന ആ ഒരു ഫ്ലൈറ്റാണ് ശരിക്കും ആ സംഭവിച്ചത്. അപ്പോൾ അവിടെ ആ ഫ്ലൈറ്റിൻ്റെ പൈലറ്റായിട്ടുള്ള ആരാണ്? അവരുടെ മകനാണ്. സത്യം പറഞ്ഞാൽ അവരുടെ മകൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടു ജോലിക്കായിട്ട് ആ രാജ്യത്ത് എത്തിയതാണ്. അങ്ങനെ അവരവർ തിരിച്ചു പോകുമ്പോൾ വളരെ ആകസ്മികമായിട്ട് അല്ലെങ്കിൽ സർപ്രൈസ് ആയിക്കൊണ്ട് അവർ തിരിച്ചു പോകുന്ന അതേ ഫ്ലൈറ്റ് അത് ഫ്ലൈ ചെയ്യുന്നത് സ്വന്തം മകനായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം കണ്ടിട്ടാണ് അവർ അവിടുന്ന് കരഞ്ഞു പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഞാനിത് പറയാനുള്ള കാരണം, അത് സ്ട്രൈക്കായത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സക്സസ്സിലെത്തുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഒരു നേട്ടമാണ് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്തൊരു കാര്യമാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം ചിലപ്പോഴെങ്കിലും നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. നമ്മളൊരു അക്കാഡമിക്കിലുള്ളൊരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ അത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ഒരു സെൽഫിഷായിട്ട് അല്ലേ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ സെൽഫിഷായി പോകാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സക്സസ് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് കാരണക്കാരായിക്കൊണ്ട് അതിനെ വിസിബിളായിട്ടും ഇൻവിസിബിളായിട്ടും അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള, അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ പാരൻസ് ഉണ്ടാവും, മറ്റ് റിലേറ്റീവ്സ് ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എന്നിങ്ങനെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ പോലും അറിയാതെ നമ്മുടെ സക്സസ്സിൻ്റെ പുറകിൽ, നമ്മുടെ വിജയത്തിൻ്റെ പുറകിൽ കാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളിപ്പോൾ ആ വീഡിയോയിൽ കണ്ട ആ ഒരു അമ്മ 30 വർഷം തൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പൈലറ്റ് ആവുക എന്നുള്ളത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാരണ കോഴ്സ് പോലെയല്ല, അതൊരു പൈലറ്റായിട്ട് അതിൻ്റെ എക്സാമുകൾ പാസ്സായാൽ മാത്രം പോരാ, അതിൻ്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതിനൊക്കെ വളരെ എക്സ്പെൻസാണ്. ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിലെ 30 വർഷങ്ങളാണ് അവർ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്. ഒരു മനുഷ്യായുസ്സിൽ 30 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പകുതിയോളം കാലമായി. നമുക്ക് അറിവൊക്കെ വെച്ചൊരു കാലം മുതൽ നോക്കുകയാണെങ്കിൽ ഒരു 3/4 അല്ലേ ഒരാൾ വർക്ക് ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് ടൈം, അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗം അയാൾ വർക്ക് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? മകൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അത് സക്സസ്സിലെത്തിയതിൻ്റെ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഫിനാൻഷ്യലിയും ഇമോഷണലിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നമ്മുടെ പാരൻസും ഫ്രണ്ട്സും കസിൻസും റിലേറ്റീവ്സും ചിലപ്പോൾ ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല, വളരെ അടുത്ത് നിന്ന് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരെ പലപ്പോഴും നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ വളരെ ബിസിയായി പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമ്പോൾ സൗകര്യപൂർവ്വം മറന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോലും അവരെ അവഗണിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞാൽ അവരില്ലായിരുന്നെങ്കിൽ നമ്മളുണ്ടായിരിക്കുക എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ, അവരുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഇമോഷണലി നമ്മളെ അവരെ സ്ട്രോങ് ആക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ തകർന്നിരിക്കുന്ന ഡീമോട്ടിവേറ്റഡ് ആയിരിക്കുന്ന ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ നമ്മളെ ഒരു പുഷ് തന്നിട്ട് ഒരു ഗൈഡൻസ് തന്ന് ഒരു മോട്ടിവേഷൻ തരാന് ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ ഇല്ലാതായിരുന്നുവെങ്കിൽ നമ്മൾ ചിലപ്പോൾ എവിടെ എത്തില്ലായിരുന്നു. നമുക്ക് ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളും ഉണ്ടാവില്ലായിരുന്നു, ഒരു സക്സസ്സും നമുക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടുമ്പോൾ, നമ്മൾ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലോട്ട് വരുമ്പോൾ അവരെയും കൂടി ചേർത്ത് പിടിക്കാൻ, അവർ അത്രയും കാലം നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് റിട്ടേൺ ആയിക്കൊണ്ട് തിരിച്ചു കൊടുക്കാൻ, അല്ലേ, നമ്മളൊരു സംഭവത്തിൽ ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അതിന് റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ അവരുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്ത്, അവരുടെ ഹാർഡ് വർക്ക്, എഫേർട്ട്, അവരുടെ മണി, ഇതൊക്കെ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റിട്ടേൺസ് എന്ത് ചെയ്യണം, നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ പറ്റണം. അവരുടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റണം. അവർ നമുക്ക് തന്ന സപ്പോർട്ടിനേക്കാളും 10 മടങ്ങ് സപ്പോർട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ചിലപ്പോൾ നമ്മളൊക്കെ അത് നാളെ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് ഇനി ഉണ്ടല്ലോ സമയം, എന്നിട്ട് നമുക്ക് അവരുടെ അടുത്ത് പോവാം, അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ഈസ് വെരി ഷോർട്ട്. നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. ഒരു പക്ഷേ പെട്ടെന്ന് നമ്മളൊക്കെ ആയുസ് എപ്പോഴാണ് എൻഡ് ചെയ്യാമെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ നാളെയാവാം മറ്റന്നാളെയാവാം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അവരൊന്ന് വിസിറ്റ് ചെയ്യാൻ, ഇപ്പോൾ പല മറ്റു പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരൻസിനൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ടൈം നമ്മളിങ്ങനെ നീട്ടി നീട്ടി വെച്ച് പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു പക്ഷേ നമ്മൾ വളരെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന, കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് മിസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കും അത് എന്നുള്ള ഒരു ഉൾക്കൊള്ളൽ, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ മുഖങ്ങളാണ് പെട്ടെന്ന് മാറി മറിഞ്ഞത്. ഇനിയും നമ്മൾ ഇനിയുള്ള ടൈമിലെങ്കിലും നമ്മുടെ കൂടെ നിന്നവരെ നമ്മൾ കൂടെ പിടിക്കാനും, നമ്മുടെ ടഫ് ടൈംസിൽ കൂടെ നിന്നവരെ നമ്മളവരെന്ത് ചെയ്യണം, അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്നവരാണ്, അവരെ എന്നും ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. സോ താങ്ക് യു.